മേപ്പാടി ആശുപത്രിയിൽ നിന്നും മുജീബ് റഹ്മാൻ ഇപ്പോൾ തത്സമയം ചേരുകയാണ്. മുജീബ്, അല്പസമയം മുൻപ് കൊടകിൽ നടക്കമുള്ളവർ അവിടെ എത്തി തങ്ങളുടെ ഉറ്റവരെ തേടുന്നുണ്ടായിരുന്നു, മുജീബുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ അത്തരത്തിൽ നിരവധി പേരെയാണ് നമ്മൾ കണ്ടത്. ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയ മനുഷ്യർ, അവരൊക്കെയും ഇപ്പോഴവിടെയുണ്ടോ? ബന്ധുക്കളെയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞോ? എന്താണ് 11:30 മണിയാകുമ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഇന്ന് നിരവധി മൃതദേഹങ്ങളാണ് നിലമ്പൂരിൽ നിന്നും അടക്കം മേപ്പാടിയിലേക്ക് കൊണ്ടുവന്നത്. കമ്മ്യൂണിറ്റി ഹാളിലടക്കം ആ മൃതദേഹം ബന്ധുക്കൾക്ക് തിരിച്ചറിയാനായി കാട്ടിയിരുന്നു. പലർക്കും ഉറ്റവരെ കണ്ടെത്താനായില്ല. പല മൃതദേഹങ്ങളും കണ്ടെത്തുക അല്ലെങ്കിൽ കണ്ട് തിരിച്ചറിയുക വളരെ പ്രയാസകരമായിരുന്നു. ഈ രാത്രിയും പലരും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അഷ്റഫിനെ കണ്ടു, കൊടകിൽ നിന്നുള്ള അയൽ സംസ്ഥാനത്തു നിന്നുള്ളവരെ കണ്ടു. ഇപ്പോൾ മുജീബ് റഹ്മാൻ ചേരുകയാണ്. മുജീബ്, ഇപ്പോഴും അവിടേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണോ? അതെ, മേപ്പാടിയിലെ ഈ സ്കൂളിലാണ് നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹങ്ങൾ എത്തിച്ചിരുന്നത്. 27 പേരുടെ മൃതദേഹമാണ് ഇതുവരെ ഇവിടെ എത്തിച്ചത്. വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് മൃതദേഹങ്ങൾ അവിടെ നിന്നും ഇവിടെ എത്തി തുടങ്ങിയത്. ആ സമയം മുതൽ നമ്മൾ ഇവിടെ കണ്ട മുഖങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്, ഉറ്റവരെ തിരഞ്ഞുകൊണ്ട്. ഇത് 27 മൃതദേഹങ്ങൾ 11 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അതിൽ 11 പേരെയും ഇപ്പോൾ ബന്ധുക്കളെത്തി അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി. ഇനിയും മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. ചിലരെല്ലാം വന്ന് ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഉറപ്പിക്കാനാവാത്ത മൃതദേഹങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇനിയും കണ്ടെത്താൻ കഴിയാത്ത ഇനിയും മൃതദേഹങ്ങൾ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ മറ്റു നാടുകളിൽ നിന്നും വന്ന് ഇവിടെ തങ്ങുന്നവരുമുണ്ട്.